നമസ്കാരം മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം മരിജുവാന അഥവാ കനാബിസ് അറ്റേവ എന്ന് അറിയപ്പെടുന്ന കഞ്ചാവ് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു രാസവസ്തുവാണ് കനാബിഡിയോട് കഞ്ചാവ് ചെടിയിലെ സജീവ ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം സി ബി ഡി ആണെങ്കിലും ഈ ചെടിയിൽ നിന്ന് നൂറിലധികം രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയാറുണ്ട് ഇവ വളരെ കാലമായി ചികിത്സയ്ക്കായി പ്രചാരത്തിലുണ്ട് വേദന ഉത്കണ്ഠ അപസ്മാരം പാർക്കിൻസൺസ് രോഗം ആസക്തി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നതിൽ ഇത് വളരെയധികം ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു എന്നാലും സി ബി ഡിയുടെ ഈ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും കൂടുതൽ വിപുലമായ പഠനങ്ങളും ഗവേഷണങ്ങളും വളരെയധികം ആവശ്യമാണ് സി ബി ഡി തലച്ചോറിനെ സ്വാധീനിക്കുകയും മാനസിക പ്രവർത്തനത്തെയും വേദനയെയും ബാധിക്കുന്ന തലച്ചോറിലെ രാസവസ്തുക്കളുടെ തകർച്ച തടയുകയും ചെയ്യുന്നു സി ബി ഡി സാധാരണയായി എണ്ണകളുടെയും കഷായങ്ങളുടെയും രൂപത്തിൽ നമുക്ക് വാങ്ങുവാൻ ലഭിക്കും സി ബി ഡി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചില പഠനങ്ങൾ ഈ രാസ ബന്ധപ്പെട്ട ചില നേട്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി അപസ്മാരം ചികിത്സിക്കുന്നതിനായി സി ബി ഡിയുടെ ശുദ്ധീകരിച്ച ഒരു രൂപം അംഗീകരിച്ചിട്ടുണ്ട് ഇത് എപ്പിഡിയോലക്സ് എന്നറിയപ്പെടുന്നു ലെനോസ് ഗ്യാസ്ട്രോസ് സിൻഡ്രോം ഗ്രാവറ്റ് സിൻഡ്രോം എന്നിവയുടെ ചികിത്സയ്ക്കായി ഇത് അംഗീകരിക്കുന്നു ഈ രണ്ടു രോഗങ്ങളും അപസ്മാരത്തിന്റെ ഏറ്റവും അപൂർവ രൂപങ്ങളാണ് വിട്ടുമാറാത്ത വേദന ഒഴിവാക്കാൻ സി ബി ഡി സഹായിക്കുമെന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ടെങ്കിലും പരമ്പരാഗത മരുന്നുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സംയുക്തത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് നിയമപ്രകാരം കഞ്ചാവിന്റെ വിനോദ ഉപയോഗം ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെങ്കിലും കഞ്ചാവ് ചെടിയുടെ ഇലകളുടെയും പൂക്കളുടെയും ഉപയോഗം ഇപ്പോഴും അനുവദനീയമാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അഥവാ ഭാങ്ക് പോലെയുള്ള പാനീയം ഇന്ത്യയിൽ നിയമപ്രകാരം ലഭ്യവുമാണ് എന്നിരുന്നാലും അനുമതിയില്ലാതെ കഞ്ചാവ് ചെടി കൃഷി ചെയ്യുന്നത് ഇപ്പോഴും ശിക്ഷാർഹമായ ഗുരുതരമായ കുറ്റവുമാണ്